നമസ്കാരം, സിസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഭിന്നശേഷി വെൽഫെയർ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിളംബര ജാഥ സിപിഐ തിരുവിലാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവിലാമല ടൗണിൽ നടന്നു. പോളിംഗ് ദിവസമായ ഏപ്രിൽ 6 തമിഴ്നാട് അതിർത്തികൾ അടയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ചേലക്കര ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. പാട്ടുകൂട്ടത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ നിർവഹിച്ചു. ഭിന്നശേഷി വെൽഫെയർ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമല, ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുലൈമാൻ, പഴയന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അജീഷ് വടക്കേത്തറ എന്നിവർ പ്രസംഗിച്ചു. സിസിവി ചേലക്കര. സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിളംബര ജാഥ കുത്താമ്പുള്ളി റോഡ് മുതൽ തിരുവില്ലാമല സെന്റർ വരെ നടന്നു. സിപിഐ എൽസി സെക്രട്ടറി കെ ആർ സത്യൻ, അസിസ്റ്റന്റ് എൽസി സെക്രട്ടറി രമ്യ രാമു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മധു ആനന്ദ്, ബിന്ദു വിജയകുമാർ, മോഹനൻ, ആനപ്പാറ ചന്ദ്രൻ, സ്മിത, ദീപ എസ് നായർ, അനിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. കുത്താമ്പുള്ളി റോഡ് മുതൽ തിരുവില്ലാമല സെന്റർ വരെ 500 പ്രവർത്തകരെ അണിനിരത്തി കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥ നടന്നത്. വിമർശിക്കുന്നവരുണ്ടാവും, അവർ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഏപ്രിൽ 6 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട് അതിർത്തികൾ അടച്ചിടുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പോളിംഗ് ദിവസം തമിഴ്നാട് അതിർത്തികൾ അടയ്ക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിർത്തിയിൽ കേന്ദ്രസേനയെ നിയോഗിക്കും. സിസിടിവി ക്യാമറ സംവിധാനം ഒരുക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിസിവി. 25 വർഷമായി എൽഡിഎഫ് ഭരിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ യാതൊരു മുന്നേറ്റവും നടന്നിട്ടില്ലെന്നും വികസന മുരടിപ്പാണ് നടക്കുന്നതെന്നും ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 25 കിലോമീറ്റർ പിറകോട്ട് നടന്ന് പ്രതിഷേധിച്ചു. 25 വർഷക്കാലമായി ചേലക്കരയിൽ വികസന മുരടിപ്പ് നടന്നെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 25 കിലോമീറ്റർ പിറകോട്ട് നടന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. ചേലക്കര നിയോജക മണ്ഡലം കഴിഞ്ഞ 25 വർഷം പ്രതിനിധാനം ചെയ്ത ഇടതുപക്ഷം മണ്ഡലത്തിന്റെ വളർച്ചയെ പുറകോട്ട് കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നുവെന്ന് ഉന്നയിച്ചാണ് പ്രവർത്തകർ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധ പ്രകടനവുമായി മുന്നിട്ടിറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുബിൻ തലശ്ശേരിയും നിഷാദ് തലശ്ശേരിയുമാണ് പഴയന്നൂർ ടൗണിൽ നിന്നും ചെറുതുരുത്തി വരെ 25 കിലോമീറ്റർ പുറകോട്ട് നടന്ന് പ്രതിഷേധിക്കുന്നത്. 25 വർഷക്കാലമായി ഒരു മുന്നേറ്റവും നടപ്പിലാക്കാൻ സാധിക്കാതെ വികസനം പിന്നോട്ടടിച്ച ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയുടെ പ്രതീകമായാണ് 25 കിലോമീറ്റർ പിന്നോട്ട് നടന്ന് പ്രതിഷേധിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ പി കെ മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ഏത് തരത്തിലും വിജയിക്കുക എന്ന പണാധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെയുള്ള അഹന്തയുടെയും കെടുകാരസ്ഥതയുടെയും ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവുമായാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത്. ചേലക്കരയിലാണെങ്കിൽ കഴിഞ്ഞ 20 വർഷക്കാലം ചേലക്കരയെ പ്രതിനിധീകരിച്ച ചേലക്കരയിലെ ജനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും മടുത്ത് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട അവരുടെ മഹാനായ ഒരാളെ പഴയ പേരുകളും പ്രശസ്തിയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ പഴയ ഇതരിച്ച വാഹനങ്ങളൊക്കെ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അതൊക്കെ വർക്ക്ഷോപ്പിൽ നമ്മൾ മാറ്റിവെക്കാറുണ്ട്, എന്നിട്ട് പുതിയതാണ് നമ്മൾ വാങ്ങാറ്. അതുപോലെ തന്നെ 20 കൊല്ലക്കാലമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും മടുത്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും ഇവിടെ പെയിന്റ് അടിച്ച് ചന്തപ്പെടുത്തി ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഭരണ നേട്ടങ്ങൾ മുന്നോട്ട് വെക്കാനില്ലാത്ത പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുക മാത്രമാണ് LDF ചെയ്യുന്നത്. തുരുമ്പെടുത്തുപോയ പഴയകാല വാഹനങ്ങൾ പൊടിതട്ടി പെയിന്റ് അടിച്ചിറക്കും പോലെയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വികസനം എന്ന പേരിൽ അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. വെളുത്ത ചിരിയും പുറത്തു തട്ടലും മാത്രമാണ് ചേലക്കര നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിക്ക് കൈമുതലായി ഉള്ളൂവെന്നും അദ്ദേഹം ആരോപിച്ചു. MSF നേതാവ് റംഷാദ് പള്ളം അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. പഴയന്നൂർ ടൗണിൽ നിന്ന് ആരംഭിച്ച പുറകോട്ട് നടത്തം വൈകിട്ട് ചെറുതുരുത്തിയിൽ സമാപിക്കും. CCV പഴയന്നൂർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം.